ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കണേന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ പുതിയൊരു സ്ലാബ് സിസ്റ്റം ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് പുതിയൊരു സ്ലാബ് സിസ്റ്റം ഈ നടപ്പ് വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് 1/4/2020 തൊട്ടിട്ട് 31/3/2021 പ്രീവിയസ് ഇയർ അസസ്മെൻ്റ് ഇയർ 2021-22 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നും അപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു ഓൾറെഡി ഒരു സ്ലാബ് സിസ്റ്റം ഉണ്ട് അത് നിൽക്കുമ്പോൾ തന്നെയാണ് പുതിയൊരു സ്ലാബ് സിസ്റ്റം കൂടെ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സ്ലാബ് എങ്ങനെയാണെന്നും ഇതിനകത്ത് ഏതാ അസ് എസ് സി ഓപ്റ്റ് ചെയ്യേണ്ടത് അസ് എസ് സിക്ക് ഏതാ മെച്ചം ഏതാണ് ബെനിഫിഷ്യൽ ടാക്സിൽ ഏതാണ് കുറവ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യണത് ഇപ്പം സാലറിയിൽ ഡിക്ലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഏത് സ്ലാബ് സിസ്റ്റമാണ് ഓപ്റ്റ് ചെയ്യണതെന്ന് ചോദിക്കും അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പഴയത് വേണോ പുതിയത് വേണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ അടക്കം നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഓൾഡ് സ്ലാബ് സിസ്റ്റം എന്താണെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്തേക്കാം ഓൾഡ് സ്ലാബ് സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏജിലൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു അതായത് 60 വയസ്സ് വരെ 60 വയസ്സിന് മുകളിൽ 80 വയസ്സ് വരെ 80 വയസ്സിന് മുകളിൽ അങ്ങനെ അപ്പോൾ 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് എങ്ങനെയായിരുന്നു സ്ലാബ് എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല 2.5 ലക്ഷത്തിന് മുകളിലേക്ക് 5 ലക്ഷം വരെ 5%, 5 ലക്ഷത്തിന് മുകളിലേക്ക് 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 30%. ഇനി 60 വയസ്സിലുള്ള ആൾക്കാർക്കും അതേപോലെ 80 വയസ്സിന് താഴെ വരെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് അതിനെ സീനിയർ സിറ്റിസൺ എന്ന് പറയും അവർക്ക് എങ്ങനെയാണ് സ്ലാബ് എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല 3 ലക്ഷത്തിന് മുകളിലേക്ക് 5 ലക്ഷം രൂപ വരെ 5%, 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 10 ലക്ഷം രൂപ വരെ 20%, 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 30%. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വയസ്സും അതിന് മുകളിലുള്ള ആളുകൾ അതിനെ സൂപ്പർ സീനിയേഴ്സ് എന്ന് വിളിക്കും അവർക്കാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 10 ലക്ഷം രൂപ വരെ 20%, 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 30%. അങ്ങനെയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ടാക്സിൻ്റെ സ്ലാബ് വർക്കൗട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളുടെ ഇൻകത്തിൽ നിന്ന് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന സേവിങ്സുകൾ അതായത് ഡിഡക്ഷനോ എക്സംഷനോ അങ്ങനെയുള്ള LIC അങ്ങനെയുള്ള അതിൽ നമ്മൾ സേവ് ചെയ്ത് സേവിങ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ഡിഡക്ഷനുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടി ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെയാണ് ഈ റേറ്റുകൾ അപ്ലൈ ചെയ്ത് നമ്മൾ പഴയ സിസ്റ്റത്തിൽ ടാക്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ടോട്ടൽ ഇൻകം പോകണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിബേറ്റ് 12,500 രൂപ റിബേറ്റ് കിട്ടും അത് പഴയ സിസ്റ്റത്തിലുണ്ട് പുതിയ സിസ്റ്റത്തിലും അതുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ പഴയ സിസ്റ്റത്തിൽ അങ്ങനെ റിബേറ്റും കിട്ടും അപ്പോൾ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മളുടെ ഈ LIC സ്കൂൾ ഫീ ഹൗസ് ലോൺ അങ്ങനെയുള്ള എല്ലാം കുറച്ച് കഴിയുമ്പോൾ കിട്ടണതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ആ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിബേറ്റ് കിട്ടും 12,500 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 1 രൂപ പോയി കഴിഞ്ഞാൽ ഈ റിബേറ്റ് ഫുള്ള് നഷ്ടപ്പെടും അപ്പോൾ അതാണ് പഴയ സ്ലാബ് സിസ്റ്റം ഇനി പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ ഏജിന് പ്രാധാന്യമൊന്നുമില്ല ഓൾ ഇൻഡിവിജ്വൽസ് എന്നാണ് പറയണത് അതിപ്പോൾ 50 വയസ്സുള്ള ആളാണേലും 75 വയസ്സുള്ള ആളാണേലും 81 വയസ്സുള്ള ആളാണേലും എല്ലാവർക്കും ഒറ്റ സ്ലാബ് ഒറ്റ റേറ്റേ ഉള്ളൂ അതിനകത്ത് ഏജിന് ഒരു കാറ്റഗറൈസേഷൻ ഒന്നും പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ ഇല്ല അപ്പോൾ നമുക്കത് നോക്കാം പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ഇനി 2.5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 5 ലക്ഷം രൂപ വരെ 5%, 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 7.5 ലക്ഷം രൂപ വരെ 10%, 7.5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 10 ലക്ഷം രൂപ വരെ 15%, 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 12.5 ലക്ഷം രൂപ വരെ 20%, 12.5 ലക്ഷത്തിൻ്റെ മുകളിൽ 15 ലക്ഷം രൂപ വരെ 25%, 15 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 30%. അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് ആ പേഴ്സൻറ്റേജ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞു ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും കിട്ടും 12,500 റിബേറ്റ് 5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വന്നാൽ ഈ റിബേറ്റ് ഫുള്ള് നഷ്ടപ്പെടും പിന്നെ ഫുള്ള് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ പക്ഷേ ഈ പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ ഉള്ള ഒരു ഈ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എക്സംഷനുകളോ ഡിഡക്ഷനുകളോ ഒന്നും തന്നെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കില്ല
റേറ്റ് കമ്പാരിറ്റീവ്ലി രണ്ടാമത്തെ പുതിയ സിസ്റ്റത്തിൽ സ്ലാബ് സിസ്റ്റത്തിൽ കുറവാണെങ്കിൽ ഉള്ള ഒരു കുഴപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ ഡിഡക്ഷനുകളൊന്നും തന്നെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പഴയ സ്ലാബ് സിസ്റ്റം എന്താണെന്നും പുതിയ സ്ലാബ് സിസ്റ്റം എന്താണെന്നുള്ള റേറ്റ് വൈസും നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് ഈ കുറച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. നമുക്കിവിടെ ഞാൻ പറഞ്ഞു അലവൻസുകളൊന്നും തന്നെ കിട്ടില്ല. പിന്നെ മെയിനായിട്ടുള്ള ഈ സാലറിക്കാർക്കുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിൽ പുതിയ സ്ലാബ് സിസ്റ്റത്തിൽ കുറച്ചെടുക്കാനായിട്ട് സമ്മതിക്കില്ല, പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ഈ എംപ്ലോയ്മെൻറ്റ് ടാക്സ് കൊടുക്കും 2500 രൂപ അങ്ങനെ വെച്ച് കൊടുക്കണം. ആ എമൗണ്ട് നമുക്ക് പുതിയ സ്ലാബ് സിസ്റ്റം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കുറച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹൗസ് ലോണ് നമ്മൾ മെയിനായിട്ട് വീട് പണിയാനായിട്ട് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണ പലിശ 24 ബില്ല് നമ്മൾ എടുക്കുമായിരുന്നു, കുറച്ചെടുക്കുമായിരുന്നു പഴയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച്. പക്ഷേ പുതിയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് അതൊന്നും കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അലവൻസുകളും ഡിഡക്ഷനുകളും എക്സംഷനുകളും ഒന്നും തന്നെ പുതിയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4% എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് രണ്ട് കേസിലും ആപ്ലിക്കബിൾ ആണ്. അത് രണ്ടുപേരും കൊടുക്കേണ്ടി വരും. രണ്ട് സ്കീമിൽ, രണ്ട് ഓൾഡ് സ്ലാബ് സിസ്റ്റം ആണെങ്കിലും പുതിയ ന്യൂ സ്ലാബ് സിസ്റ്റം ആണെങ്കിലും 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ബിസിനസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ സ്ലാബ് സിസ്റ്റം ഒരു പ്രാവശ്യം മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുള്ളൂ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഇൻകം വെച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ എടുത്ത് നോക്കാം. അതായത് ഇപ്പോൾ പഴയ സ്ലാബ് സിസ്റ്റം ഞങ്ങൾ ഈ സൈഡിൽ പഴയ സ്ലാബ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഈ 745,000 രൂപയുള്ള ഒരാൾ അയാൾ പഴയ സ്ലാബ് സിസ്റ്റം ഓപ്റ്റ് ചെയ്താൽ എങ്ങനെയാ, 745,000 ഉള്ള പുതിയ സ്ലാബ് സിസ്റ്റം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒരു വെറുതെ ഒരു ജസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 745,000 ആളുടെ സാലറി ഇൻകം എന്ന് വെറുതെ വിചാരിച്ചോ. അതിനകത്ത് പഴയ സ്ലാബ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് അയാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2500 കുറയ്ക്കാൻ പറ്റും. പിന്നെ ആൾ ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 25,000 രൂപ നമ്മളിവിടെ കാണിച്ചേക്കണം, അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ വേറെ എങ്കൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചാപ്റ്റർ സിക്സിലാണ് ഈ പറഞ്ഞ എൽ ഐ സി മെഡിക്ലെയിം, ഹൗസ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, ട്യൂഷൻ ഫീസ്, അങ്ങനെയുള്ള 80C to 80U എന്ന് പറഞ്ഞിട്ടുള്ള ഡിഡക്ഷനുകളുണ്ട് ചാപ്റ്റർ 6. അതെല്ലാം തന്നെ നമുക്ക് പഴയ സ്കീം അനുസരിച്ച് കുറച്ചെടുക്കാൻ പറ്റും. നമ്മളിവിടെ 150,000 രൂപ വരെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ 150,000 രൂപ വരെ നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 517,500 രൂപ എന്ന് വന്നു. അപ്പോൾ 500,000 മുകളിലേക്ക് വന്നേ കൊണ്ട് ആൾക്ക് എന്ത് കിട്ടില്ല, റിബേറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി പഴയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് എത്ര രൂപ ടാക്സ് ലയബിലിറ്റി വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ടാക്സ് എത്രയാണ് വരിക, 16,000 രൂപ ടാക്സ് വരും. റിബേറ്റ് ആൾക്ക് കിട്ടില്ല, കാരണം ടോട്ടൽ ഇൻകം 517,500 രൂപ ഉണ്ട്, 500,000 മുകളിലേക്കാണ്. അതുകൊണ്ട് ആൾക്ക് റിബേറ്റ് കിട്ടില്ല. അതുകൊണ്ട് 16,000 രൂപ പുള്ളി അടയ്ക്കണം. അതുകൂടാതെ എഡ്യൂക്കേഷൻ സെസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ചേർത്തിട്ട് എല്ലാം ഡ്യൂ ഡേറ്റിനകം ഫയൽ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ വേറെ പലിശയൊന്നും കൂടാതെ പുള്ളി 16,640 രൂപ പഴയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് 745,000 രൂപയുള്ള സാലറി ഇൻകമുള്ള ഒരാൾ ടാക്സ് അടയ്ക്കണം. ഇനി പുതിയ സ്ലാബ് സിസ്റ്റം ആൾ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കിക്കോ. 745,000 തന്നെ ആൾക്ക് എന്ത് കിട്ടില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല, എംപ്ലോയ്മെൻറ്റ് ടാക്സ് കിട്ടില്ല, ഹൗസ് ലോൺ കിട്ടില്ല, 80C to 80U ഒന്നും തന്നെ കിട്ടില്ല, 1,50,000 കിട്ടില്ല. പുള്ളിയുടെ ഇൻകം എത്ര തന്നെയായിരിക്കും, 745,000 തന്നെയായിരിക്കും. അതിനകത്ത് ഈ സ്ലാബ് മറ്റേ റേറ്റുകൾ, പുതിയ റേറ്റുകൾ നമ്മൾ 5, 10, 15, 25, 30 അങ്ങനെയുള്ള റേറ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് 37,000 രൂപ ടാക്സ് ലയബിലിറ്റി വരിക. പിന്നെ 500,000 മുകളിലേക്ക് ടോട്ടൽ ഇൻകം വന്നതുകൊണ്ട് ആൾക്ക് റിബേറ്റും കിട്ടില്ല. 4% സെസ് പുതിയ സ്കീം അനുസരിച്ചും കൊടുക്കേണ്ടി വരും. അങ്ങനെ എത്ര രൂപ വരും, 38,480 രൂപയാണ് പുതിയ സ്കീം അനുസരിച്ച് ഒരു 745,000 രൂപ വരുമാനമുള്ള ഒരാൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സാലറി കിട്ടുന്ന ഒരാൾക്ക് നമുക്ക് നോക്കാം. 900,000 ഞങ്ങൾ എക്സാമ്പിൾ ജസ്റ്റ് എടുത്തേക്കുന്നത്, 995,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ
ഇതേപോലെ തന്നെ പഴയ സ്കീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്നെ കുറച്ചെടുക്കാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ഡെഡക്ഷൻ കുറയ്ക്കാം, എംപ്ലോയ്മെൻറ്റ് ടാക്സ് കുറയ്ക്കാം, ഹൗസിംഗ് ലോൺ കുറയ്ക്കാം, ചാപ്റ്റർ 6A കുറയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളെ എത്ര രൂപ കൊടുക്കണം? 66,000 രൂപ. ഈ 4% സെസ് അടക്കം 68,640 രൂപ. ഇനി പുതിയതാണെന്നുണ്ടെങ്കിൽ പുതിയ സ്ലാബ് റേറ്റിലാണ് പുള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒന്നും തന്നെ കുറയ്ക്കാൻ പറ്റില്ല. പുള്ളിക്ക് അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെസ് അടക്കം 77,220 രൂപ അടയ്ക്കണം. ഇനി 12,45,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നോക്കിക്കോ, പഴയ സ്ലാബ് സിസ്റ്റം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ കുറച്ച് പുള്ളി എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും? 122,460 രൂപ. പുതിയതാണെന്നുണ്ടെങ്കിലോ ഒരു ഒരു ഡിഡക്ഷനും തന്നെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. 128,960 രൂപ. ഇനി 14,95,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ പഴയ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് എല്ലാം കുറയ്ക്കാം. ചാപ്റ്റർ 6A കുറയ്ക്കാം. അങ്ങനെ പുള്ളി അടയ്ക്കേണ്ട ടാക്സ് 2,460 രൂപ പുള്ളി അടയ്ക്കണം. പുതിയ സ്ലാബ് സിസ്റ്റം വെച്ചിട്ടാണെങ്കിലും നോക്കിക്കേ, 14,95,000 രൂപ ഉള്ള ആൾക്ക് ഒന്നും തന്നെ കുറയ്ക്കാൻ പറ്റാണ്ട് പുള്ളി അടയ്ക്കണത് എഡ്യൂക്കേഷൻ സെസ് അടക്കം 193,700 രൂപ. ഇനി 15,00,000 മുകളിലേക്കാണ് വന്നത്, അതായത് 17,45,000 രൂപ. ഈ 17,45,000 പഴയ സ്കീം അനുസരിച്ചാണെങ്കിൽ എല്ലാം തന്നെ കുറച്ചിട്ട് പുള്ളി കൊടുക്കേണ്ട ടാക്സ് 2,78,460 രൂപ. പുതിയ സ്ലാബ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 17,45,000 രൂപ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക? 271,440 രൂപ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം എന്താണ്, നമുക്ക് ഈ കമ്പാരിസൺ എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻകം കുറവുള്ളൊരാളും അതേപോലെ തന്നെ സേവിങ്സ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ പഴയ സ്കീമിൽ തന്നെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇൻകം കുറവായിരിക്കണം, അതേപോലെ തന്നെ സേവിങ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഴയ സ്കീമിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇൻകം നല്ലതുപോലെ കൂടി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, 15,00,000 മുകളിലേക്കൊക്കെ ഇൻകം പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ പുതിയ സ്കീമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പഴയ സ്കീമിൽ ഒറ്റയടിക്കാണ് 2-5 തൊട്ടിട്ട് ഇപ്പോൾ 10 വരെ നോക്കിക്കോ 20% വരിക. ഇവിടെ 5 തൊട്ടിട്ട് 7.5 വരെ 10, 7.5 തൊട്ടിട്ട് 10 വരെ 15 വരണുള്ളൂ. അപ്പം ഇൻകം കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഈ പുതിയതായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും, പുതിയ സ്ലാബ് റേറ്റ് സിസ്റ്റം ആയിരിക്കും നല്ലതായിട്ട്. ടാക്സ് കുറവ് വരണത് പുതിയ സ്ലാബ് സിസ്റ്റം ആയിരിക്കും. അപ്പം നമ്മൾ പറയണത് ഇൻകം കുറവുള്ള ആളും സേവിങ്സ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പഴയ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുക, ഇൻകം കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പുതിയ സ്ലാബ് സിസ്റ്റം ഓപ്റ്റ് ചെയ്താൽ മതി. അതാണ് നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കമ്പാരിസൺ എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതാണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട് ഇപ്പം സേവിങ്സ് നടത്തുന്നത്, ഇപ്പോൾ കമ്പൽസറി ആയിട്ട് സേവിങ്സ് നടത്തേണ്ട ഒരു അവസ്ഥ വരണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂൾ ഫീസ്, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്കൂൾ ഫീസ് നമുക്ക് ചിലവാക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അത് ചിലവാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള സേവിങ്സ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം FD ഇടും, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സിൽ സേവിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ടാക്സിൽ സേവിങ്സ് കിട്ടാൻ വേണ്ടി ബാങ്കിൽ FD ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇടണ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 1,00,000 രൂപ ഞാൻ ബാങ്കിൽ FD ആയിട്ടിട്ടു, എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലിശ സാധാരണ റേറ്റിലുള്ളൊരു പലിശ നമുക്ക് കിട്ടും, അത്ര വലിയ ഹൈ റിട്ടേൺ ഒന്നും അല്ല നമുക്ക് കിട്ടുക, സാധാരണ റേറ്റിലുള്ള കിട്ടും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 5 വർഷത്തേക്ക് നമുക്ക് അവിടെ നിന്ന് അനക്കാൻ പറ്റില്ല, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പണിയാണത്, ബാങ്കിൽ FD ആയിട്ട് 5 വർഷത്തേക്ക് ഇട്ടത്. എനിക്ക് ആ പൈസ എടുക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് എമൗണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ എനിക്ക് കിട്ടി കഴിക്കും. അത്ര വലിയ റിട്ടേൺ ആയില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു റിട്ടേൺ എനിക്ക് കിട്ടുമെന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പുതിയ സ്കീമിൽ ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് ടാക്സ് പഴയ സ്കീമിനെ കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വന്നാൽ പോലും, പുതിയ സ്കീമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും കൊള്ളാം, നടത്തിയില്ലെങ്കിലും കൊള്ളാം, നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ റിട്ടേൺ കിട്ടണ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ, നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും. പിന്നെ നമുക്കത് ഫീസിബിൾ അല്ല, ആ റിട്ടേൺ നല്ലതല്ലാന്ന് തോന്നി നമുക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാം, വിഡ്രോ ചെയ്തിട്ട് വേറെ സ്ഥലത്തിടാം. നമുക്ക് അവിടെ പീരീഡ് ഒന്നും പറയണില്ലല്ലോ, നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം, നമുക്ക് വേറെ സ്ഥലത്തിടാം. അങ്ങനെ നമുക്ക് മാക്സിമം റിട്ടേൺ അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. പുതിയ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗുണം അതാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ടാക്സ് നമുക്ക് പഴയതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും. എന്നാൽ പോലും അത് ഈ മാക്സിമം റിട്ടേൺ കിട്ടണതിൽ നിന്ന്, കൂടുതൽ റിട്ടേൺ കിട്ടണതെന്ന് വെച്ചിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ കിട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് പുതിയ സ്കീം ഓപ്റ്റ് ചെയ്താൽ മതി എന്നാണ് നമ്മളുടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ള പേഴ്സണലായിട്ടുള്ള നമുക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തിട്ട് ഏതിലാണോ ഏതാണോ ടാക്സിൽ മെച്ചം കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേണിൽ മെച്ചം കിട്ടുകയെന്ന് ജസ്റ്റ് നോക്കുക. നോക്കിയിട്ട് റിട്ടേണുകളെല്ലാം തന്നെ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡ്യൂ ഡേറ്റിലല്ല ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലിശയും കൊടുക്കേണ്ടി വരും, പെനാലിറ്റിയും കൊടുക്കേണ്ടി വരും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് കുറേ പലിശയും കുറേ പെനാലിറ്റിയും കൊണ്ട് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഡ്യൂ ഡേറ്റ് എന്നാണോ അതിന് മുന്നേ തന്നെ മാക്സിമം റിട്ടേൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.